സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സുകാർക്ക് ഒരു സിമ്പിൾ ടെസ്റ്റ് പേപ്പർ എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയും അതുപോലെ തന്നെ പരീക്ഷകളിൽ നിങ്ങൾക്ക് വരാറുള്ള, പുറത്തുനിന്നൊക്കെ വരാറുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു മോഡലും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് എഴുതി നോക്കൂ. ആദ്യം ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത്. ആ ക്വസ്റ്റ്യൻസ് നോക്കി നിങ്ങൾ പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ട് എക്സാം എഴുതി നോക്കുക. ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കൂടാതെ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളും ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അല്പം ഇങ്ങനെ ഡിലേ ആകും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. നിങ്ങളുടെ എക്സാമൊക്കെ ആകുമ്പോഴേക്കും വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ പാഠഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിലേ ഏത് വീഡിയോ വരുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ഇതിൻ്റെ ആൻസർ ഇടുന്നതായിരിക്കും. ആദ്യമേ നിങ്ങൾ ഇതിൻ്റെ ആൻസർ നോക്കരുത്. ആദ്യം നിങ്ങൾ പേപ്പറും പേനയൊക്കെ എടുത്തു വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ച് ഇതിൻ്റെ ആൻസർ സ്വന്തം എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നാണ് നോക്കേണ്ടത്. ഓരോ ആക്ടിവിറ്റിക്കും 5 മാർക്കാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് എത്രയാണെന്നൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പഠനം എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കും. ഗതിവിധി ഏക്ക് അവിടെ ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പാഠഭാഗത്തിലുള്ളതല്ല, നിങ്ങൾക്ക് പുറത്തു നിന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെയൊക്കെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ആൻസർ കണ്ടെത്തി എഴുതിക്കോളുക. ഗതിവിധി ദോ, കവിതാഭാഗം തന്നു, താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസർ കണ്ടെത്തുക. ഗതിവിധി തീൻ, പാരഗ്രാഫുണ്ട്, അത് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. ഗതിവിധി ചാർ, ഇവിടെയും വായിച്ചിട്ട് താഴെ തന്ന ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യുക. അപ്പം നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കി ഇത് മനസ്സിലാക്കി ഇതിൻ്റെ ആൻസർ ചെയ്യുക. ഞാനിതിൻ്റെ എല്ലാം ആൻസർ പറയുകയാണ്. പക്ഷെ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിൻ്റെ ആൻസറിലേക്ക് നോക്കാതിരിക്കുക. നമുക്ക് നോക്കാം ആൻസർ. ഗതിവിധി ഏക്ക്, ഒന്നാമത്തെ ആക്ടിവിറ്റി. ഒന്നാമത്തെ ഗതിവിധിയിൽ സൂചന ഗണ്ടുപടേം അവർ പ്രശ്നമൊക്കെ ഉത്തർലിക്കുകയും. പാരഗ്രാഫ് വായിക്കൂ. താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സലിം കാ ഛോട്ടാ ഭായി ഹേ ഇർഫാൻ ഉസേ ലഡു ബഹുത്ത് പസന്ദ് ഹേ ഏക് ദിൻ അമ്മ ഖാന ബന രഹീതി തബ് ഇർഫാൻ അക്കർ ബോല അമ്മ മുച്ചേ ലഡു ജാഹിയേ 10 രൂപയെ ദോ അമ്മ ബോലി നഹി യഹ് തോ തേരാ റോസ് കാ ബഹാന ഹേ ഇർഫാൻ രോനെ ലഗ. ഇവിടെ റോസ് കാ ബഹാന, നിത്യേനയുള്ള അടവ് എന്നവിടെ ഒരു തന്നു. ഇവിടെ എന്തായിരുന്നു, സലിം കാ ഛോട്ടാ ഭായി ഹേ ഇർഫാൻ. നിങ്ങൾ വായിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. സലിമിൻ്റെ ഛോട്ടാ ഭായി, ചെറിയ സഹോദരനാണ് ആര്, ഇർഫാൻ. പക്ഷേ ലഡു ബഹുത്ത് പസന്ത് ഹേ, അവന് ലഡു വളരെയധികം ഇഷ്ടമായിരുന്നു. ഏകദിൻ അമ്മ ഖാന ബന രഹീതി, ഒരു ദിവസം അവൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തബ് ഇർഫാൻ അക്കർ ബോല, അപ്പോൾ ഇർഫാൻ വന്നിട്ട് പറഞ്ഞു. ഇർഫാൻ ആരാ, സലിമിൻ്റെ സഹോദരനാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അമ്മ മുച്ചേ ലഡു ചാഹിയേ, അമ്മേ എനിക്ക് ലഡു വേണം. 10 രൂപയേതോ, എനിക്ക് 10 രൂപ തരൂ. അമ്മ ബോലി, അമ്മ പറഞ്ഞു, നഹീം ഇല്ല. യഹുത്തോ തേരാ റോസ് കാ ബഹാന ഹേ, ഇത് നിൻ്റെ നിത്യേനയുള്ള അടവല്ലേ. ഇർഫാൻ രോനേലക, ഇർഫാൻ കരയാൻ തുടങ്ങി. ഈ പാരഗ്രാഫിനെ അടിസ്ഥാനമാക്കി നിങ്ങളോട് ചോദിച്ചിരുന്ന ചോദ്യം ഇതായിരുന്നു, ഇർഫാൻ കോ ക്യാ പസന്ത് ഹേ, ഇർഫാൻ എന്തായിരുന്നു ഇഷ്ടം. ഏതാ ഉത്തരം, ഓപ്ഷൻസ് ലഡു കേല ആം ജിലേബി. ഏതാ ഉത്തരം പറഞ്ഞേ, ലഡു. ഒന്നാമത്തെ ആൻസർ ലഡു ആയിരുന്നു. ഖ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യഹ് തുമാരാ റോസ് കാ ബഹാന ഹേ,
കിസിനെ കഹ. ഇത് നിന്റെ നിത്യേനയുള്ള അടവാണ്. ആരാണ് പറഞ്ഞത് കിസിനെ കഹ, ആരാണ് പറഞ്ഞത് എന്ന്? ഇർഫാനെ, അമ്മാനെ, ബായിനെ, പിതാജീനെ. ആരാ പറഞ്ഞേ? അമ്മാനെ, അമ്മയാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, സഹി പ്രസ്താവ് കോൻ സാഹേ, ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ നാല് സെൻറ്റൻസ് തന്നതിൽ ശരി ഏതാണെന്നാണ് ചോദിച്ചത് കേട്ടോ. മാംനെ ഇർഫാൻ കോ ലഡു ദിയ, മാംനെ ഇർഫാൻ കോ പൈസേ ദിയേ, മാംനെ ഇർഫാൻ കോ പൈസേ നഹീ ദിയേ, മാംനെ ഇർഫാൻ കോ ജിലേബി ദി. ഏതാ? അമ്മ ഇർഫാന് ലഡു കൊടുത്തു, അമ്മ ഇർഫാന് പൈസ കൊടുത്തു, അമ്മ ഇർഫാന് പൈസ കൊടുത്തില്ല, അമ്മ ഇർഫാന് ജിലേബി കൊടുത്തു. ഏതാ? ആ മൂന്നാമത്തെ ഓപ്ഷൻ അല്ലേ. മാംനെ ഇർഫാൻ കോ പൈസേ നഹീ ദിയേ, അമ്മ ഇർഫാന് പണം കൊടുത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇർഫാനെ മാംസേ കിത്തനെ റുപ്പയെ മാങ്കേ, ഇർഫാൻ അമ്മയോട് എത്ര രൂപയാണ് ആവശ്യപ്പെട്ടത്? ബീസ്, ദസ്, ദോ, പാഞ്ച്. എത്ര രൂപയാ? ആ ദസ്, പത്ത് രൂപയാണ് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇർഫാൻ കെ ഭായി കാ നാം ക്യാ ഹേ, ഇർഫാൻ്റെ സഹോദരൻ്റെ പേരെന്തായിരുന്നു? രമേഷ്, യൂസഫ്, ജോസഫ്, സലീം. ആരാ? സലീം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? നിങ്ങൾക്ക് ആ വാക്ക് വരുന്നിടത്തായിട്ടൊക്കെ അതിൻ്റെ ആൻസർ ഉണ്ടാകും. വായിച്ചു നോക്കിയാൽ ഇതിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് പാഠഭാഗത്തിൽ നിന്നില്ലാത്ത ഇതുപോലെയുള്ള പാരഗ്രാഫൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ ഗതിവിധി ഇതായിരുന്നു. കവിതാംശ പടയും ആ ഒരു പ്രശ്നമൊക്കെ ഉത്തർലിക്കുകയും. കവിതാഭാഗം വായിക്കൂ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ഇതും പുറത്തു നിന്നുള്ളതാണ്. ഹരി ഡാലിപ്പർ ലഗി ഹുയി ദീ നന്നി സുന്ദർ ഏക് കലി, തിത്തലി ആക്കർ ഉസസേ ബോലി തും ലഗതി ഹോ ബഡി ഭലി, ആവോ ആവോ ആങ്കേങ്കോലോ ആവർ ഹമാരേ സംഗുഗേലോ. ഇവിടെ മൂന്നെണ്ണത്തിൻ്റെ അർത്ഥമൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, തിത്തലി കിസസേ ബോലി, ഇവിടെ പൂമ്പാറ്റ ആരോടാണ് പറഞ്ഞത്? ആരോടാ? കലി. ആരോടാ? സുന്ദരേക്ക് കലി അല്ലേ. കലീസേ, കലിയോടാണ്, പൂമൊട്ടിനോടാണ് പൂമ്പാറ്റ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, കവിതാംശ കേളിയെ ശീർഷകതയും, കവിതയ്ക്ക് ഉചിതമായ ഒരു ഹെഡിങ് കൊടുക്കുക. ഇതെന്തിനെ കുറിച്ചുള്ള കവിതയാണ്? നമുക്കിതിനൊരു സുന്ദർ കലി എന്ന് കൊടുക്കാം. സുന്ദരമായ പൂമോട്ട്. കവിതാംശിക ആശയിലിക്കുകയും, ഈ കവിതയുടെ ആശയം എഴുതുക. ഒരു കവിതാ വരികൾ തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആശയം എഴുതാനായിട്ട് പറയും. അപ്പം നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന കവിതയുടെ ആശയം എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കാം? എഹിയക്ക് സുന്ദർ കവിതാഹേ, എഴുതിക്കൂടെ, ഇത് സുന്ദരമായ ഒരു കവിതയാണ്. കവിതാമേം കവി കഹത്തേ ഹാൻകി, ഈ കവിതയിലൂടെ കവി പറയുകയാണ് എന്തെന്നാൽ, ഹരി ഡാലിപ്പർ നന്നി സുന്ദർ ഏക് കലി ലഗി ഹുയി ദി ഉസ് കലി സേ തിത്തലി ആക്കർ ബോലി തും ബഡി ബലി ലഗതി ഹോ. തിത്തലി ആക്കർ കലി സേ ബോലി തും ആങ്കേങ്കോലോ ഔർ ഹമാരെ സാത്ത് ഖേലോ. തിത്തലി ആക്കർ കലി സേ കഹത്തേ ഹാം കി തും ബഡി ബലി ലഗതി ഹോ. നീ വളരെ നന്മയുള്ള പൂവാകുന്നു, പൂമൊട്ടാകുന്നു. ഹമാരെ സാത്ത് കേലോ, ഞങ്ങളുടെ കൂടെ കളിക്കൂ. ഇതാണ് ഈ കവിതയിലെ ആശയം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വരികളെ നിങ്ങൾ ഗദ്യരൂപത്തിലേക്ക് മാറ്റുക, അർത്ഥവത്തായ ഗദ്യരൂപത്തിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ആശയമായി മാറും. പിന്നെ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ ഉൾപ്പെടുത്തണം. ഗതിവിധി തീൻ ഗണ്ട് പടയും ആ ഒരു പ്രശ്നമൊക്കെ ഉത്തർലിക്കുകയും. പാരഗ്രാഫ് വായിക്കൂ, താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതോ. ജി യു പി എസ് പയ്യാവൂരുമേം 30 ആഗസ്റ്റ് കോ ഓണം കേ കാര്യക്രം ഹോങ്കേ. ജി യു പി എസ് പയ്യാവൂരിൽ 30 ആഗസ്റ്റിന് ഓണത്തിൻ്റെ സെലിബ്രേഷൻ നടത്തുന്നു. ഈ പാരഗ്രാഫ് വായിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഓണം കെ കാര്യക്രം കബ് ഹോങ്കേ, ഓണാഘോഷം എപ്പോഴാണ് നടത്തുന്നത്? കബ്, എപ്പോൾ, എപ്പോഴാ? അവിടെ തന്നിട്ടുണ്ട് 30 ആഗസ്റ്റ് അല്ലേ, ഓഗസ്റ്റ് 30-നാണ്. അതാണ് അതിൻ്റെ ആൻസർ. കാര്യക്രം കാ പോസ്റ്റർ തയ്യാർക്കരേം, ഈ കാര്യക്രമത്തിൻ്റെ ഒരു
പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓണപരിപാടി നടത്തുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പോസ്റ്റർ ആകുമ്പോൾ എന്തൊക്കെ വേണം, എവിടെ വെച്ചാണ് നടത്തുന്നത്, എന്നാണ് അല്ലേ എല്ലാവരെയും സ്വാഗതം ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സൂചന വെച്ചുകൊണ്ട് എങ്ങനെ പോസ്റ്റർ തയ്യാറാക്കാം? പോസ്റ്റർ ഓണം സമാരോഹ്, ഓണാഘോഷം അല്ലേ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്നാണ്, ഡേറ്റ് വേണമല്ലോ, 30 അഗസ്ത്, ഓഗസ്റ്റ് 30. ഇനി എവിടെ വെച്ചാണിത് നടത്തുന്നത്? ജി യു പി എസ് പയ്യാവൂർ. കാര്യക്രമം, കലാപരിപാടികൾ, അവിടുത്തെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന്. ഹം സബ് സുമൻ ഏക് ഉപവൻ കെ, നമുക്കവിടെ തന്നിട്ടുണ്ട്. ഹം സബ് സുമൻ ഏക് ഉപവൻ കെ എന്ന കവിത 7-ാം ക്ലാസ്സിലെ കുട്ടികളാണ് ആലപിക്കുന്നത്. അപ്പോൾ നമുക്കത് പോസ്റ്ററിൽ കൊടുക്കണം. പ്രസ്തുതി സാത്വീം കക്ഷാക്കെ ചാത്ര, 7-ാം ക്ലാസ്സിലെ കുട്ടികൾ. സബ്കാ സ്വാഗത്, ഏവർക്കും സ്വാഗതം അല്ലേ. അപ്പോൾ ഓണം സമാരോഹ്, 30 അഗസ്ത്, ഓഗസ്റ്റ് 30, GUPS പയ്യാവൂർ, കാര്യക്രം ഹം സബ് സുമൻ ഏക് ഉപവൻ കെ കവിത, പ്രസ്തുതി സാത്വീം കക്ഷാക്കെ ചാത്ര, സബ്കാ സ്വാഗത്, ഏവർക്കും സ്വാഗതം. എന്താണ് ഈ മോഡലിലാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ചെയ്തുകൊണ്ട് ഭംഗിയായിട്ട് പോസ്റ്റർ നിർമ്മിക്കാം. നമുക്ക് തന്ന വിവരങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്തെഴുതുന്നതിൽ. അപ്പോൾ അതിൽ ഡേറ്റ്, ദിവസം ഒക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ദിവസത്തിൻ്റെ പേരൊക്കെ അവിടെ കൊടുത്തേക്കാം. ഗതിവിധി 4, 4-ാമത്തെ ഗതിവിധി, ക്വസ്റ്റ്യൻ ഇതാണ്, വാക്കിക്ക മാതൃഭാഷാമേം അൻവാദ് കരേം. തന്നിരിക്കുന്ന വാക്യത്തെ മാതൃഭാഷയിലേക്ക് തർജ്ജുമ ചെയ്യുക. മാം മേം അപ്പനെ ഗുൽമോഹർ കി പാഞ്ചുവീം വർഷകാട് മനാവൂങ്കി. തന്നിരിക്കുന്ന ആ വരിയെ നിങ്ങളോട് എന്ത് ചെയ്യാനാ പറഞ്ഞേ, മാതൃഭാഷയിലേക്ക് എഴുതാൻ, തർജ്ജുമ ചെയ്യാൻ, മലയാളത്തിലേക്ക് എഴുതാൻ. എന്തായിരിക്കും? അമ്മേ, ഞാൻ ഈ വാഗമരത്തിൻ്റെ 5-ാം പിറന്നാൾ ആഘോഷിക്കും. അതാണ് അതിൻ്റെ മലയാള തർജ്ജുമ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ നേരത്തെ തന്ന യൂണിറ്റ് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾ ആ പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്ന് ഇതിൽ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇപ്പോൾ ഞാനിട്ട ഈ പരീക്ഷ 15 മാർക്കിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത പാഠം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഓണം എക്സാം പോലെ നടത്തണം. അപ്പോൾ എല്ലാവരും നന്നായി വായിക്കണം. എല്ലാ ക്ലാസ്സുകാർക്കും ആവശ്യമായ ഗ്രാമർ ക്ലാസ്സുകളൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടണം. എങ്കിലേ, കാരണം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകൾ തന്നെയാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുക. കാരണം 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ പാഠഭാഗങ്ങളും ഗ്രാമർ ക്ലാസ്സുകളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അതാ സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. വേറൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.